നമസ്കാരം. ട്രിക് ടേണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് ജ്യോമെട്രിയാണ്. അതിലെ ട്രയാംഗിൾ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ട്രയാംഗിളിന്റെ ഒരു വീഡിയോ നമ്മൾ പോയി, ഒരു ക്ലാസ് കഴിഞ്ഞു. ട്രയാംഗിളിന്റെ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറേ ചോദ്യങ്ങൾ ചെയ്തു. ഇന്ന് നമുക്ക് ട്രയാംഗിളിന്റെ രണ്ടാമത്തെ ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ത്രികോണത്തിന്റെ ഒരു പ്രധാന കാര്യമായ മട്ടത്രികോണത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. മട്ടത്രികോണം സംഭവം എളുപ്പമാണ്, പക്ഷെ കുറെ അധികം കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. പഠിക്കാനേ ഉള്ളൂ, ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പൊ നമുക്ക് അതിലോട്ട് പോണം. അപ്പൊ നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടെ, ഒരു കാര്യം പോലും വിട്ടുകളയാതെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ അത്രയും നന്നായിട്ട് മനസ്സിലാക്കണം, നോട്ട് എഴുതിയെടുക്കണം, മിനിമം ഞാൻ ചെയ്യുന്ന ചോദ്യങ്ങൾ അത്രയും ചെയ്യാൻ ശ്രമിക്കണം. ഒപ്പം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ, ഈ വീഡിയോ അപ്ലോഡ് ആവുന്ന സമയത്ത് തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഇട്ടിട്ടുണ്ടാവും. ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കൃത്യം 12 മണിക്കൂർ കഴിയുമ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ഉണ്ടാവും. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ട്രയാംഗിളിന്റെ രണ്ടാമത്തെ ഭാഗം നിങ്ങൾ പഠിച്ചു മാറും. റൈറ്റ് ട്രയാംഗിളിനെ കുറിച്ച് നമുക്ക് ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിലാവും. എങ്ങനെയൊക്കെ ചോദ്യം ചോദിച്ചാലും നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്നും പറയുന്ന പോലെ പറയുന്നു, എൻ്റെ ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ, എൻ്റെ ഈ ചാനലിലെ ക്ലാസ്സുകൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ദയവായി ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഒപ്പം എൻ്റെ ഇനിയുള്ള വീഡിയോ പെട്ടെന്ന് കാണാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. ഇപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇന്നെന്നല്ല, 2-3 ദിവസമായിട്ട് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ വളരെ മോശമാണ്. അതായത് കണ്ടിന്യൂസ്, എൻ്റെ സ്ഥലം പത്തനംതിട്ടയാണ്, കണ്ടിന്യൂസ് മഴയാണ്. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ടും ഞാൻ ക്ലാസ് ചെയ്യുമ്പോഴും ഒക്കെ ചെറിയ മഴ ചാറുന്ന സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. കുഴപ്പമില്ല, ഞാൻ കണ്ടു നോക്കിയിട്ട് പ്രശ്നമില്ല. എന്നാൽ ഈ ചെറിയ മഴ ചാറുന്ന സൗണ്ടുകളൊക്കെ എന്തെങ്കിലുമൊക്കെ കൂടുതലുണ്ടെങ്കിൽ നിങ്ങളങ്ങ് ജസ്റ്റ് ഇഗ്നോർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം കൂടി, ഈ പറയുന്ന പോലെ കുറേ പേര് നമ്മുടെ ചാനൽ കിട്ടുന്നില്ല, ടെലിഗ്രാം ചാനൽ കിട്ടുന്നില്ല എന്നൊരു കമൻറ്റ് താഴെ ഇടാറുണ്ട്. അതിന് ഇത്രേ ഉള്ളൂ, ഞാൻ ആ ചാനലിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഒന്നും പറ്റിയില്ലെങ്കിൽ ടെലിഗ്രാമിൽ കയറി ട്രിക് ടേൺ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, അതിനകത്തിലുണ്ടാവും. നമ്മുടെ ചാനൽ കിട്ടും, അതിനകത്തിൽ നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്കുകൾ ഉണ്ടാവും, ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും. 12 മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ടാവും. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം നമുക്ക് ത്രികോണത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത് റൈറ്റ് ട്രയാംഗിളിനെ കുറിച്ചാണ്. മലയാളത്തിൽ അവരെ മട്ടത്രികോണം എന്ന് പറയും. ഒന്നുകൂടെ പറയുന്നു, ഇംഗ്ലീഷിൽ റൈറ്റ് ട്രയാംഗിള്, മലയാളത്തിൽ അവരെ മട്ടത്രികോണം. മറ്റ് ത്രികോണങ്ങളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചധികം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതുമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഞാൻ പറയുന്ന ആ കാര്യം മാത്രം ശ്രദ്ധിക്കുക. എന്താണ് മട്ടത്രികോണം? അതായത് ഒരു കോണ് 90 ഡിഗ്രി ആയ ത്രികോണത്തെയാണ് മട്ടത്രികോണം എന്ന് പറയുന്നത്. 90 ആവുക എന്ന് പറഞ്ഞാൽ അതിനെ മട്ടക്കോണെന്നാണ് പറയുന്നത്, 90 ആയ ആംഗിളിനെ. അപ്പം മട്ടക്കോണായ ത്രികോണത്തെ മട്ടത്രികോണം എന്ന് പറയുന്നു. ഒരു കോണ് 90 ഡിഗ്രിയായ ട്രയാംഗിളിനെ വിളിക്കുന്ന പേരാണ് റൈറ്റ് ട്രയാംഗിൾ അല്ലെങ്കിൽ മട്ടത്രികോണം. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ആയാലേക്കും, അപ്പോൾ രണ്ട് കോണ് 90 ആവുമോ എന്നൊന്നും ചിന്തിച്ച് കളയരുത്. ആകെ 180 ഡിഗ്രിയേ ഒരു ത്രികോണം ഫുള്ളുള്ളൂ. ഓക്കെ, അതിലൊരു കോണ് 90 ആയ ബാക്കി രണ്ട് കോണുകളും കൂടെ ചേർന്ന് 90 വരണം. അപ്പോൾ ഒരിക്കലും വേറെ ഒരെണ്ണം കൂടെ 90 ഇതിനകത്ത് വരത്തില്ല. അപ്പോൾ ഒരു കോണ് 90 ആയ ത്രികോണത്തെയാണ് മട്ടത്രികോണം എന്ന് പറയുന്നു. ഇനി 90 എവിടെ ഉണ്ടായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ലംബമാവുന്ന, അതായത് നേരെ വന്ന് ഫോം ചെയ്ത ആംഗിൾ ഉണ്ടാക്കുന്നിടത്താണ് 90 ആവുന്നത്. അപ്പോൾ ഇവിടെ ആയിരിക്കും എന്താവുന്നത്, 90 ഡിഗ്രി ആവുന്നത്. അതായത് കറക്റ്റ് ലംബം വരുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ ത്രികോണം ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുവാണെങ്കിൽ ഏതാണ്ട് ഇതായിരിക്കും, ഇവിടെ ആയിരിക്കും 90 ആവുന്നത്. ചിലപ്പോൾ ഇത് താഴോട്ടിരിക്കുവാണെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിരിക്കും 90 ആവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഏതെങ്കിലും ഒരു ത്രികോണം ആയിക്കോട്ടെ, അതിൻ്റെ 3 കോണിൽ ഒരെണ്ണം 90 ആണെങ്കിൽ അതിനെ നമ്മൾ റൈറ്റ് ട്രയാംഗിൾ എന്ന് പറയും, അല്ലെ മട്ടത്രികോണം എന്ന് പറയും. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചേ, ഒരു കോണ് 90 ആണെങ്കിൽ ബാക്കി രണ്ട് കോണുകൾ കൂട്ടുമ്പോഴും 90 വരും. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു കോണ് 90 ആയ മൊത്തം 180 ആവുകയും വേണം,
ഇപ്പൊ ബാക്കി രണ്ടും കൂടെ ചേരുമ്പോഴും 90 വരണം, എന്നാൽ മാത്രമേ 90 90 എന്താവുള്ളൂ, 180 ആവുള്ളൂ. അപ്പൊ ഇത് 50 ആണെങ്കിൽ ഇത് 40 ആയിരിക്കും, ഇത് 30 ആണെങ്കിൽ ഇത് 60 ആയിരിക്കും, ഇത് 45 ആണെങ്കിൽ ഇതും 45 ആയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കാര്യങ്ങൾ അത്രയും. എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിക്കെ, മട്ട ത്രികോണം ഇംഗ്ലീഷിൽ അവരെ റൈറ്റ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആവുന്നതിനെയാണ് മട്ട ത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നു. അപ്പോൾ 90 എവിടെയാണെന്ന് ചോദിച്ചാൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. നേരെ ഇരിക്കുന്നത് അതെ ഇങ്ങനെ എൽ ഷേപ്പ് നേരെ ഇരിക്കുന്നിടം 90 ആയിരിക്കും. പിന്നെ ഒരു കോണ് 90 ആയിരിക്കും, 90 അല്ലാത്ത ബാക്കി രണ്ട് കോണുകൾ കൂട്ടുമ്പോഴും 90 വരും. കാര്യം 90ഉം 90ഉം 180 ആവണം. ഇത്രയും സെറ്റാണോ? അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള വളരെ ബേസ് ആയിട്ടുള്ള കുറച്ച് ചോദ്യത്തിലോട്ട് നമുക്ക് ആദ്യം പോവാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഒരു മട്ടത്രികോണത്തിൻ്റെ ഒരു ന്യൂനകോണിൻ്റെ അളവ് 30 ഡിഗ്രി ആയാൽ മറ്റേ ന്യൂനകോണിൻ്റെ അളവ് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഒരു മട്ടത്രികോണമുണ്ട്, അപ്പോഴേ ഓർത്തോണം മട്ടത്രികോണത്തിൻ്റെ ഒരു കോണ് 90 ആണ്, ഒരു ന്യൂനകോണിൻ്റെ അളവ് 30 ഡിഗ്രി എന്ന് പറഞ്ഞു. അപ്പോൾ ചില കുട്ടികളെങ്കിലും വിചാരിക്കടാ എന്തുവാടാ ന്യൂനകോൺ. മലയാളത്തിൽ ന്യൂനകോൺ എന്ന് പറയും, ഇംഗ്ലീഷിൽ അവരെ അക്യൂട്ട് ആംഗിൾ എന്ന് പറയും, അക്യൂട്ട് ആംഗിൾ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയിൽ താഴെയുള്ള കോണുകളെയാണ് അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നു, ന്യൂനകോൺ എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ തോന്നാവുന്ന ഒരു ചിന്ത അങ്ങനെയാണ്, 90 ഡിഗ്രിയിൽ മേളിലുള്ള ആംഗിൾ കോണിനെ എന്താ പറയുക, ഒപ്റ്റ്യൂസ് ആംഗിൾ, വിഷമ കോണെന്ന് പറയും. ശ്രദ്ധിച്ച് കേട്ടോളൂ, ന്യൂനകോണെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അക്യൂട്ട് ആംഗിൾ എന്ന് പറയും, എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയിൽ താഴെയുള്ള, 90 മാനദണ്ഡം. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ്, അക്യൂട്ടിൻ്റെ ഓപ്പോസിറ്റ് ഒപ്റ്റ്യൂസ് ആംഗിൾ, 90 ഡിഗ്രിയിൽ മുകളിലുള്ള മലയാളത്തിൽ വിഷമകോണെന്ന് പറയും. അപ്പോൾ ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഒരു മട്ടത്രികോണത്തെ സംബന്ധിച്ച് ഒരു കോണ് 90 ആയിരിക്കും, ബാക്കി രണ്ട് കോണും ഉറപ്പായിട്ടും 90ൽ താഴെയായിരിക്കും. കാര്യം ആ രണ്ട് കോണൂടെ ചേരുമ്പോൾ നമുക്ക് 90 വരണം. അപ്പോൾ ആ ബാക്കിയുള്ള രണ്ട് കോണുകളും ദേ നോക്കിക്കേ, ഒരു മട്ടത്രികോണം, ആ മട്ടത്രികോണത്തിൻ്റെ ഒരു കോണ് 90, ബാക്കി രണ്ടുകൂടെ ചേർന്നാലാണ് 90 വരേണ്ടത്. അപ്പോൾ ഉറപ്പായിട്ടും ബാക്കി രണ്ട് കോണുകളും 90ൽ താഴെയുള്ള ന്യൂനകോണുകളായിരിക്കും. ഒരു ന്യൂനകോണിൻ്റെ അളവ് നമുക്ക് തന്നു 30 ഡിഗ്രി, മറ്റേ ന്യൂനകോണിൻ്റെ അളവാണ് ചോദിച്ചേക്കുന്നത്. വളരെ സിമ്പിൾ, രണ്ട് ന്യൂനകോണൂടെ ചേരുമ്പോൾ നമുക്ക് 90 വരും. ഒരു ന്യൂനകോൺ 30 ആയ സ്ഥിതിക്ക് മറ്റേ ന്യൂനകോൺ എത്രയാണെന്ന് ചോദിച്ചാൽ 90ൽ നിന്ന് 30 കുറച്ച് നമ്മുടെ ആൻസർ 60 ഡിഗ്രി എന്ന് സിമ്പിളായിട്ട് പറയാം. അപ്പോൾ ചോദ്യം ഒന്നുകൂടെ, ഒരു മട്ടത്രികോണത്തിന് ഒരു 90 ഡിഗ്രിയുള്ള കോണുമുണ്ട്, ബാക്കി രണ്ട് കോണൂടെ ചേരുമ്പോഴും 90 വരും എന്ന് പറഞ്ഞാൽ ബാക്കി രണ്ടും ന്യൂനകോണാണ്, അത് ചേരുമ്പോൾ 90 വരുന്നത്. ഓക്കെയാണ്. ഒരു ന്യൂനകോൺ 30 ആയ സ്ഥിതിക്ക് മറ്റേ ന്യൂനകോൺ എത്രയാണെന്ന് ചോദിച്ചാൽ രണ്ടുകൂടെ ചേർന്ന് 90, പോരെണ്ണം 30, മറ്റേ എത്ര, 90 ൽ നിന്ന് 30 പോയിട്ട് ബാക്കി 60. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതേപോലെ സിമ്പിളായ അടുത്ത ചോദ്യം. അപ്പോൾ അടുത്ത ചോദ്യം ചോദിച്ചതാണ്, ഒരു മട്ടത്രികോണത്തിൻ്റെ കോണുകളുടെ അംശബന്ധമായി വരാൻ സാധ്യതയുള്ളത് ഏത്. ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു മട്ടത്രികോണത്തിൻ്റെ കോണുകളുണ്ടല്ലോ, ആ കോണുകളുടെ അംശബന്ധമായി വരാൻ സാധ്യതയുള്ളത് ഏതാണ്. ഇപ്പോൾ മട്ടത്രികോണത്തിൻ്റെ കോണ് ഒരെണ്ണം 90 ആയിരിക്കും, ബാക്കി രണ്ടെണ്ണം കൂടെ ചേരുമ്പോൾ 90 വരും. 90 താഴെയുള്ള രണ്ട് ന്യൂനകോണെന്നൊക്കെ പറയുന്ന പോലെ രണ്ട് കോണുകളുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മളോട് അതൊന്നുമല്ല ചോദിച്ചേക്കുന്നത്, ഒരു മട്ടത്രികോണത്തിൻ്റെ കോണുകളുടെ അംശബന്ധമായി, അതായത് കോണുകളുടെ റേഷ്യോയായി വരാൻ സാധ്യതയുള്ളത് ഏതാണ്. ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞൊന്നും പോരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു മട്ടത്രികോണത്തിൻ്റെ കോണുകളുടെ അംശബന്ധമാവുമോ എന്നറിയുവാൻ ആ ചോദ്യത്തിലെ വലിയ അംശബന്ധം എടുക്കുക, വലിയ അംശബന്ധം എടുക്കുക, ഓപ്ഷനിലെ വലിയ അംശബന്ധം എടുക്കുക. ഇവിടുത്തെ വലിയ അംശബന്ധം എത്ര, 3. ചെറിയ രണ്ട് അംശബന്ധങ്ങൾ കൂട്ടുമ്പോൾ, റേഷ്യോസ് കൂട്ടുമ്പോൾ 3 കിട്ടുമോ എന്ന് നോക്കുക, ആ വലുത് കിട്ടുമോ എന്ന് നോക്കുക. 1 ഉം 2 ഉം കൂടെ കൂട്ടി 3 വന്നു എങ്കിൽ ഇതുറപ്പായിട്ടും മട്ടത്രികോണത്തിൻ്റെ അംശബന്ധമാവും. അപ്പം ഞാൻ ചെയ്ത സ്റ്റെപ്പ് ഓർമ്മയുണ്ടോ, എന്താണ്, വലിയ അംശബന്ധം നോക്കുക, അത് മാർക്ക് ചെയ്തു. ചെറിയ രണ്ട് അംശബന്ധങ്ങൾ കൂട്ടുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് എന്ത് കിട്ടും, വലിയ അംശബന്ധം കിട്ടണം. അപ്പോൾ കിട്ടി. അപ്പം നമ്മുടെ ആൻസർ ഇതാണ്. മറ്റേ ബാക്കിയൂടെ നോക്കാം നമുക്ക്. വലിയ അംശബന്ധം 4, 2ഉം 3ഉം കൂടെ കൂട്ടി 5,
കൂടുതലോ കുറവോ ഒന്നും അല്ല, അത് തന്നെ കിട്ടണം. നാല് വന്നായിരുന്നെങ്കിൽ ഇതൊരു മട്ട ത്രികോണത്തിന്റെ കോണുകളുടെ അംശബന്ധമാവും. പക്ഷെ അല്ല, നാല് വന്നില്ല. വലിയ അംശബന്ധം 5, ചെറിയ രണ്ട് അംശബന്ധങ്ങൾ കൂട്ടുമ്പോൾ 7. മട്ട ത്രികോണത്തിന്റെ അംശ കോണുകളുടെ അംശബന്ധമാവില്ല, കൂട്ടുമ്പോൾ നമുക്ക് 5 തന്നെ വരണം. വലിയ അംശബന്ധം 6, ചെറിയ രണ്ട് അംശബന്ധം 4, 5 കൂട്ടുമ്പോൾ 9. കൂട്ടുമ്പോൾ 6 കിട്ടിയായിരുന്നെങ്കിൽ ഇതൊരു മട്ട ത്രികോണമായേനെ. പക്ഷേ 6 വരുന്നത്, 9 വരുന്നത്. ഇതൊരു മട്ട ത്രികോണത്തിൻ്റെ അംശബന്ധമാവാൻ ഒരു സാധ്യതയില്ല. അപ്പോൾ ഞാൻ ഇതെന്തുകൊണ്ട് എങ്ങനെ എടുത്തതെന്ന് ഞാൻ പറയാം. ജസ്റ്റ് ഒരു ഉദാഹരണം പറയാമേ. ഒരു മട്ട ത്രികോണത്തിൻ്റെ ഒരു കോണ് 90. ഞാൻ ഉദാഹരണം പറയാം. മറ്റേ കോണ് 50, മറ്റേ കോണ് 40. കാര്യം 50 40 കൂടെ ചേരുമ്പോൾ 90 വരണം. കാര്യം ബാക്കി രണ്ട് ചെറുതൂടെ കൂട്ടുമ്പോൾ 90 വരണം. ഇവരുടെ റേഷ്യോ നോക്കി, 9:5:4 വലുത് 9:4, ബാക്കി 5 4 കൂട്ടുമ്പോഴും എന്ത് തന്നെ വരും? 9 വരും. വേറെ ഉദാഹരണം പറയാം. ഒരു മട്ടക്കോൺ, മട്ട ത്രികോണം, ഒരു കോണ് 90, മറ്റേ കോണ് സ്വാഭാവികമായും, ഞാനൊരു ഉദാഹരണം പറയാം, ഒരെണ്ണം 45, സ്വാഭാവികമായും അടുത്തവനും 45. കാര്യം രണ്ടുകൂടെ ചേരുമ്പോൾ 90 വരണം. ഇവരുടെ അംശബന്ധം എടുത്ത് നോക്കിക്കോളാം. 45 45 കൂടെ ചേർന്ന് 90. അപ്പോൾ ഇത് 2 ഇതൊന്ന് ഇതൊന്ന്. അപ്പോൾ ഇവരുടെ അംശബന്ധം 2:1:1 ആയിരിക്കും. ഇങ്ങനെ വരുവാണെങ്കിൽ ഇത് രണ്ടും കൂട്ടുമ്പോഴും നമുക്ക് ഒന്നും ഒന്നും കൂട്ടിയാൽ 2 വരും. അത് വലിയ അംശബന്ധത്തിന് തുല്യമാണ്. ലോജിക്ക് ഇതാണ്, എങ്ങനെ എഴുതിയാലും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ജീവിതത്തിൽ മറന്നു പോകരുത്. ഇത് മറന്നു പോയാലും ഒരു മട്ട ത്രികോണത്തിൻ്റെ കോണുകളുടെ അംശബന്ധമാവാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ വലിയ അംശബന്ധം മാർക്ക് ചെയ്യുക. ചെറിയ രണ്ട് അംശബന്ധങ്ങൾ കൂട്ടുമ്പോൾ വലിയ അംശബന്ധം കിട്ടുമെന്ന് നോക്കുക. കിട്ടിയാൽ അത് ഉറപ്പായിട്ടും അതൊരു മട്ട ത്രികോണത്തിൻ്റെ കോണുകളുടെ അംശബന്ധമാവാൻ സാധ്യത ഉണ്ട്. ഇതേപോലെ ചോദിച്ച വേറൊരു ചോദ്യത്തിലോട്ട് പോവാം. അപ്പോൾ അടുത്ത ചോദ്യം, ഒരു മട്ട ത്രികോണത്തിൻ്റെ കോണുകളുടെ അംശബന്ധമായി വരാൻ സാധ്യതയില്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സാധ്യതയുള്ളതല്ല വേണ്ടത്, നമുക്കിവിടെ സാധ്യത ഇല്ലാത്തതാണ് വേണ്ടത്. ക്വസ്റ്റ്യൻ വായിക്കാതെ ചാടിക്കയറി ടിക്ക് ചെയ്തിട്ടിങ്ങി പോരരുത്. അപ്പോൾ നമ്മുടെ മനസ്സിലോർക്കണം, ഇവിടെ ഒരു മട്ട ത്രികോണത്തിൻ്റെ അംശബന്ധമായി വരാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയുന്നത്? കോണുകളുടെ അംശബന്ധമായി വരാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നറിയുവാൻ വലിയ അംശബന്ധം മാർക്ക് ചെയ്യുന്നു. ചെറിയ രണ്ട് അംശബന്ധങ്ങൾ കൂട്ടി നോക്കുമ്പോൾ വലിയ അംശബന്ധം കിട്ടുമെന്ന് നോക്കുന്നു. കിട്ടുമെങ്കിൽ അതൊരു മട്ട ത്രികോണത്തിൻ്റെ കോണുകളുടെ അംശബന്ധമാവും. ഇവിടെ സാധ്യത ഇല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത്. അപ്പം 3 സാധ്യത ഉണ്ടാവും, 1 ഇല്ലാവും. ആ ഇല്ലാത്തവനെ തപ്പിയെടുക്കണം. അപ്പം ഇവിടോട്ട് നോക്കാം. ആദ്യത്തെ ഓപ്ഷനെ, വലിയ അംശബന്ധം 8, ചെറിയ രണ്ട് അംശബന്ധം 5 3 കൂടെ കൂട്ടുമ്പോഴും 8. വലിയ അംശബന്ധം തന്നെ കിട്ടി. അപ്പോൾ ഇതൊരു മട്ട ത്രികോണത്തിൻ്റെ കോണുകളാവാൻ സാധ്യത ഉണ്ട്. അടുത്തത്, വലിയ അംശബന്ധം 11, ചെറിയ രണ്ട് അംശബന്ധം 8 3 കൂടെ കൂട്ടുമ്പോഴും 11 തന്നെ വരും. അപ്പോൾ ഇതൊരു മട്ട ത്രികോണത്തിൻ്റെ കോണുകളാവും, സാധ്യതയുണ്ട്. വലിയ അംശബന്ധം 12, ചെറിയ രണ്ട് അംശബന്ധങ്ങളുടെ കൂട്ടുമ്പോൾ 11 5 16 16 കൂട്ടുമ്പോൾ 12 തന്നെ വന്നായിരുന്നെങ്കിൽ ഇത് ഒരു മട്ട ത്രികോണമാവാൻ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊരു മട്ട ത്രികോണമാവാൻ സാധ്യത ഇല്ല, നമുക്കില്ലാത്തതാണ് വേണ്ടത്. ഉറപ്പായിട്ടും നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും. നമുക്ക് ഒരെണ്ണം കൂടെ നോക്കാം. വലിയ അംശബന്ധം 8, ചെറിയ രണ്ട് അംശബന്ധം കൂട്ടുമ്പോൾ 8 വന്നു. അപ്പോൾ ഇതൊരു മട്ട ത്രികോണമാവാൻ സാധ്യതയുണ്ട്. സാധ്യത ഇല്ലാത്തത് അപ്പോൾ ഏത് മാത്രമാണ്? ഓപ്ഷൻ സി, 11:12:5. അപ്പോൾ ഈ കാര്യം ജീവിതത്തിൽ മറന്നു പോകരുത്. സ്ഥിരം കിട്ടുന്നതാണ് ഒരു LGS ലെവൽ മുതൽ. ഒരു മട്ട ത്രികോണത്തിൻ്റെ കോണുകളുടെ അംശബന്ധമാവാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ വലിയ അംശബന്ധം മാർക്ക് ചെയ്യുന്നു. ചെറിയ രണ്ട് അംശബന്ധങ്ങൾ കൂട്ടുമ്പോൾ വലിയ അംശബന്ധം കിട്ടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് സാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ സാധ്യതയില്ല. മനസ്സിലായോ? അപ്പോൾ മട്ട ത്രികോണത്തെക്കുറിച്ച് ഇനി വലിയ വലിയ കാര്യങ്ങളിലോട്ട് പോവുകയാണ്. ഇതുവരെ മനസ്സിലായെന്ന് കരുതുന്നു. ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ഇനി നമ്മൾ മട്ട ത്രികോണത്തെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. ശ്രദ്ധയോടെ കേൾക്കണം. മട്ട ത്രികോണത്തിൻ്റെ 90 ഡിഗ്രി ആവുന്ന കോൺ ഇവിടെയാണ്, ലംബമായിട്ട് വരുന്ന 90 ഡിഗ്രി ആവുന്നത് ഇവിടെയാണ്. ഇനി മട്ട ത്രികോണത്തെ സംബന്ധിച്ച് മട്ട ത്രികോണത്തിന് 3 വശങ്ങളുണ്ട്. 3 വശങ്ങൾ. ഇത്
മട്ട ത്രികോണത്തിൻ്റെ പാദം, ഇത് മട്ട ത്രികോണത്തിൻ്റെ ലംബം, ഇത് മട്ട ത്രികോണത്തിൻ്റെ കർണം. ഒന്നുകൂടെ പറയുന്നു, കർണം, പാദം, ലംബം. അതായത് ഒരു മട്ട ത്രികോണത്തിൽ 90 ഡിഗ്രി എവിടാണോ ഉണ്ടായേക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റിൽ കിടക്കുന്നതാണ് കർണം. പിന്നെ ഇത് സ്വാഭാവികമായും താഴത്തെ പാദം, ഇത് ലംബം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്നാലും സാരമില്ല, തിരിഞ്ഞും മറിഞ്ഞ് നിങ്ങളുടെ സൗകര്യത്തിന് പേര് കൊടുത്താലും പ്രശ്നമില്ല. കർണം എന്ന് പറയുന്ന സാധനം 90 എവിടാണോ അതിൻ്റെ ഓപ്പോസിറ്റായിരിക്കും. 90 എവിടാണോ അതിൻ്റെ ഓപ്പോസിറ്റായിരിക്കും. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മട്ടത്രികോണത്തിൻ്റെ ഏറ്റവും വലിയ വശം ഏതാന്ന് ചോദിച്ചാൽ അത് കർണമായിരിക്കും. വലിയ വശം ഏതാന്ന് ചോദിച്ചാൽ അത് കർണമായിരിക്കും. ഇനി കർണത്തിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഹൈപ്പൊട്ടനൂസ് എന്ന് പറയും. ഹൈപ്പൊട്ടനൂസ്. പാദത്തിൻ്റെ ഇംഗ്ലീഷ് നമുക്കറിയാം ബേസ് എന്ന് പറയും. ലംബത്തിൻ്റെ ഇംഗ്ലീഷ് നമുക്കറിയാം ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയും. അപ്പോൾ ഒരു മട്ടത്രികോണത്തിൻ്റെ 90 ഓപ്പോസിറ്റ് കിടക്കുന്നത് കർണം അല്ലെങ്കിൽ ഹൈപ്പൊട്ടനൂസ്, ഇത് താഴെ പാദം അല്ലെങ്കിൽ ബേസ്, ഇത് ഹൈറ്റിനെ സൂചിപ്പിക്കുന്ന ഇത് ലംബം അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ്. സെറ്റാണല്ലോ. ഇനി ഞാനൊരു മട്ടത്രികോണം നേടി ഇങ്ങനെ വരച്ച് വെച്ചേക്കുക. ഇവിടെ ആ 90 ഉണ്ടായിരിക്കുന്നത് നിങ്ങൾ മനസ്സിലൊന്ന് പറഞ്ഞു, ഇതിൻ്റെ 3 വശങ്ങളൊന്ന് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. 90 ഓപ്പോസിറ്റ് കർണം, ഏറ്റവും വലിയ വശവും കർണം. ഇത് പാദം, ഹൈറ്റിനെ സൂചിപ്പിക്കുന്ന ലംബം, ഹൈപ്പൊട്ടനസ്, ഓൾട്ടിറ്റ്യൂഡ്, ബേസ്. ഇനി ഏറ്റവും വലുത് എപ്പോഴും കർണമാണ്. ഇനി നമ്മളിനി പറയാൻ പോകുന്ന കാര്യമാണ് പൈതഗോറസ് തിയറം എന്ന് പറയുന്ന സാധനം. പൈതഗോറസ് സിദ്ധാന്തം, പൈതഗോറസ് തിയറം നമുക്ക് പണ്ട് മുതലേ അറിയാവുന്ന കാര്യമാണ്. ഇത്രയേ ഉള്ളൂ, ഏതൊരു മട്ടത്രികോണത്തിൻ്റെ കർണത്തിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് പാദത്തിൻ്റെ സ്ക്വയറും ലംബത്തിൻ്റെ സ്ക്വയറൂടെ കൂട്ടുന്നതിന് തുല്യമായിരിക്കും. ഒരു മട്ടത്രികോണത്തിൻ്റെ വലിയ വശമായ കർണത്തിൻ്റെ സ്ക്വയർ, കർണമല്ല കർണത്തിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് പാദത്തിൻ്റെ സ്ക്വയറും ലംബത്തിൻ്റെ സ്ക്വയറൂടെ കൂട്ടുന്നതിന് തുല്യമായിരിക്കും. ഇംഗ്ലീഷിൽ പറയുവാണെങ്കിൽ ഹൈപ്പൊട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇതിനെയാണ് പൈതഗോറസ് തിയറം എന്ന് പറയുന്നു. ഇനി കുറച്ചുകൂടെ ഈസി ആയിട്ട് പറഞ്ഞാൽ, ഏതൊരു മട്ടത്രികോണത്തിൻ്റെയും വലിയ വശമായ കർണത്തിൻ്റെ സ്ക്വയർ കിട്ടാനായിട്ട് മറ്റ് 2 വശങ്ങളുടെ സ്ക്വയറുകൾ കൂട്ടി വെച്ചാൽ മതി, പാദത്തിൻ്റെ സ്ക്വയറും ലംബത്തിൻ്റെ സ്ക്വയറും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പാദത്തിൻ്റെ സ്ക്വയർ കാണാനായിട്ട് ലംബത്തെ ഇവിടോട്ട് വിട്ട് കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ എന്ന് എഴുതാം. അതുപോലെ തന്നെ ലംബത്തിൻ്റെ സ്ക്വയർ കാണാനായിട്ട് പാദത്തെ ഇപ്പുറത്തോട്ട് വിട്ട് ലംബത്തിൻ്റെ സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ എന്ന് വേണമെങ്കിലും എഴുതാം. അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. നമ്മൾ തൽക്കാലം അതിലോട്ടൊന്നും പോകുന്നില്ല. പൈതഗോറസ് തിയറം ഇത്രയേ ഉള്ളൂ, കർണത്തിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് പാദത്തിൻ്റെ സ്ക്വയർ പ്ലസ് ലംബത്തിൻ്റെ സ്ക്വയർ, വലിയ വശത്തിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് മറ്റു 2 വശങ്ങളുടെ സ്ക്വയറുകൾ കൂട്ടുന്നതിന് തുല്യമായിരിക്കും. ഇനി ഇവിടെ നിന്ന് നമുക്ക് എഴുതാൻ കഴിയുന്ന പരീക്ഷയ്ക്ക് ആവശ്യമായ 3 കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. കർണത്തിൻ്റെ സ്ക്വയറാണ് പാദത്തിൻ്റെ സ്ക്വയർ ലംബത്തിൻ്റെ സ്ക്വയറോടെ കൂട്ടുമ്പോൾ കിട്ടുന്നത്. അപ്പം കർണം മാത്രം കാണാനായിട്ട് റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. കർണം മാത്രം കാണാനായിട്ട് റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. കാര്യം കർണത്തിൻ്റെ സ്ക്വയർ കാണണം, അപ്പോൾ സ്ക്വയർ മാറി കർണം മാത്രം കാണാനായിട്ട് ഇവന്മാരുടെ റൂട്ട് എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ പാദം മാത്രം കാണാനായിട്ട് റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ, ബാക്കി മൈനസാ. അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ പാദം സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ ലംബത്തെ ഇങ്ങോട്ട് വിട്ടാൽ കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ. പാദം സ്ക്വയർ ഇതാണെങ്കിൽ പാദം കാണാനായിട്ട് റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ലംബം കാണാനായിട്ട് റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ, റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാദം ലംബം കാണാനായിട്ട് ലംബം സ്ക്വയർ ഈസ് ഈക്വൽ ടു കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. ഇപ്പം ലംബം മാത്രം കാണാനായിട്ട് റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. ഈ 3 കാര്യങ്ങൾ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കർണം ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ.
പാദം ഈസ് ഈക്വൽ ടു റൂ ബാക്കിയെല്ലാം മൈനസ് റൂട്ട് ഓഫ് കർണം വലുതായുണ്ട് കർണം ആദ്യം കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ ലംബം ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഒരു മട്ട ത്രികോണത്തിന് വളരെ അത്യാവശ്യമായ കാര്യങ്ങൾ. അപ്പം നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങൾ അത്രയും ഒരു പ്രാവശ്യം കൂടെ എന്നോടൊപ്പം ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അത്രയും എന്നോടൊപ്പം പറയണം. മട്ടത്രികോണത്തിന് മൂന്ന് വശങ്ങൾ ഏതൊക്കെയാ? കർണം, പാദം, ലംബം. ഏതാ കർണം? 90 ഡിഗ്രി എവിടെയാണോ ഉണ്ടായേക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന കർണം. ബാക്കി ഇത് പാദം, ഹൈറ്റിനെ സൂചിപ്പിക്കുന്ന ലംബം. ഇംഗ്ലീഷിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കർണം ഹൈപ്പൊട്ടനോസ്. പാദത്തെ സൂചിപ്പിക്കാനായിട്ട് ബേസ്, ലംബത്തെ ഹൈറ്റിനെ സൂചിപ്പിക്കുന്നത് ഓൾട്ടിറ്റ്യൂഡ്. ഓർത്തു വെക്കുക, ഒരു മട്ടത്രികോണത്തിൻ്റെ ഏതൊരു മട്ടത്രികോണത്തിൻ്റെയും 90 ഡിഗ്രിൻ്റെ ഓപ്പോസിറ്റ് കർണമാണ്, ഹൈപ്പൊട്ടനോസ് ആണ്. ഏതൊരു മട്ടത്രികോണത്തിൻ്റെയും വലിയ വശം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഹൈപ്പൊട്ടനോസ് ആയിരിക്കും, കർണമായിരിക്കും. ഇനി പൈതഗോറസ് തിയറം. എന്തായിരുന്നു പൈതഗോറസ് തിയറം? കർണത്തിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് പാദത്തിൻ്റെ സ്ക്വയറും ലംബത്തിൻ്റെ സ്ക്വയറും കൂടെ കൂട്ടുന്നതിനോട് തുല്യമായിരിക്കും. അതാണ് പൈതഗോറസ് തിയറം. ഇത് കണ്ടുപിടിച്ച ആൾ പൈതഗോറസ് ആയതുകൊണ്ട് പൈതഗോറസ് തിയറം എന്ന് പറയുന്നു. കുറച്ചുകൂടെ ഈസി ആയിട്ട് നമ്മുടേതായ ഭാഷയിൽ പറഞ്ഞാൽ, ഏതൊരു മട്ടത്രികോണത്തിൻ്റെയും വലിയ വശത്തിൻ്റെ സ്ക്വയർ ചെറിയ രണ്ട് വശങ്ങൾ സ്ക്വയറുകൾ കൂട്ടുമ്പോൾ കിട്ടും. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എഴുതുകയാണെങ്കിൽ, പാദം സ്ക്വയർ ഈസ് ഈക്വൽ ടു കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ, ലംബം സ്ക്വയർ ഈസ് ഈക്വൽ ടു കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ എന്നൊക്കെ എഴുതാം. നമ്മൾ അതിലോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യം, കർണം ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. നിർബന്ധമായിട്ടും ലംബം ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. പാദം ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ. ഇനി അത് ഇംഗ്ലീഷിൽ പറയുവാണെങ്കിൽ, പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ബേസിൻ്റെ സ്ക്വയറും ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയറും കൂടെ കൂട്ടുന്നതിന് തുല്യമായിരിക്കും. ഹൈപ്പോട്ടനസ് സ്ക്വയർ കാണാൻ ബേസിൻ്റെ സ്ക്വയറും ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടനോസ് ഈസ് ഈക്വൽ ടു, എൻ്റെ ഒപ്പം പറയുക, റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ബേസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ടനോസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓൾട്ടിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ടനോസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഹൈപ്പോട്ടനോസ് കാണാൻ മാത്രമേ ഉള്ളൂ, അതായത് കർണം മാത്രം കാണാനേ ഉള്ളൂ കൂട്ടുന്നത്, ബാക്കി രണ്ടെണ്ണവും കുറയ്ക്കുവാണ്, കുറയ്ക്കുന്നത് കർണത്തിൻ്റെ സ്കോറിൽ നിന്നായിരിക്കണം. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞു തരുന്നത് ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യത്തിലോട്ട് പോവാം. അപ്പോൾ അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഒരു മട്ടത്രികോണത്തിൻ്റെ അളവാവാൻ സാധ്യതയുള്ളത് ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് 4 അളവുകൾ തന്നിട്ടുണ്ട്, ആംഗിളുകളല്ല വേണ്ടിയത്, ഒരു മട്ടത്രികോണത്തിൻ്റെ സൈഡാവാൻ സാധ്യതയുള്ളത് ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ ത്രികോണത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഇതേപോലൊരു ചോദ്യം കണ്ടായിരുന്നു, ത്രികോണത്തിൻ്റെ സൈഡാവാൻ സാധ്യതയുള്ളത് ഏതാണ് എന്ന് ചോദിച്ച ഒരു ചോദ്യം. അവിടെ നമ്മൾ എന്തായിരുന്നു ചെയ്തത്? അവിടെ നമ്മൾ ചെയ്തത് ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടിയത് വലിയ വശത്തേക്കാൾ കൂടുതൽ കിട്ടുമോ എന്ന് നോക്കിയാണ് ചെയ്തത്. ആ ചോദ്യവും ഈ ചോദ്യവും തമ്മിൽ മാറിപ്പോരുത്. കുറച്ച് മുമ്പ് ഇതേപോലെ ഒരു കോണളവിൻ്റെ ചോദ്യവും ചെയ്തു. അപ്പോൾ ആ ചോദ്യം ഈ ചോദ്യം തമ്മിൽ മാറിപ്പോരുത്. ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഒരു മട്ടത്രികോണത്തിൻ്റെ മട്ടത്രികോണം എന്നെടുത്തു പറയുന്നു, മട്ടത്രികോണത്തിൻ്റെ സൈഡാവാൻ സാധ്യതയുള്ളത് ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഞാൻ ഇതിൻ്റെ സ്റ്റെപ്പ് പറയാം. ഞാൻ എന്തുകൊണ്ടാണ് ചെയ്തത് എന്നുള്ളത് രണ്ടാമത് പറയാം. ശ്രദ്ധയോടെ കേട്ടു, മട്ടത്രികോണത്തിൻ്റെ അളവാവാൻ സാധ്യതയുണ്ടോ എന്നറിയുവാൻ നമ്മൾ ആദ്യം ഈ വലിയ വശത്തിൻ്റെ സ്ക്വയർ എടുക്കുക. വലിയ വശം ഇത് 4 ആണ്, 4 ന്റെ സ്ക്വയർ 16, സ്ക്വയർ തന്നെ എടുക്കണം. ചെറിയ വശം എത്രയാണ്? 2. 2 ന്റെ സ്ക്വയർ 4, രണ്ടാമത്തെ ചെറിയ വശം 3, 3 ന്റെ സ്ക്വയർ 9. ചെറിയ രണ്ട് വശങ്ങളുടെ സ്ക്വയറുകൾ 4, 9. ഈ 4, 9 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 13 വന്നു. കൂട്ടുമ്പോൾ കൂട്ടിയപ്പോൾ 13 ആണ് വന്നത്. ഇവിടെ 16 ആണ് വന്നതെങ്കിൽ, കൂട്ടിയപ്പോൾ 16 ആയിരുന്നു കിട്ടിയതെങ്കിൽ, ഇത് ഉറപ്പായിട്ടും ഒരു മട്ടത്രികോണത്തിൻ്റെ അളവാവുമായിരുന്നു. ഇതൊരിക്കലും ഒരു മട്ടത്രികോണത്തിൻ്റെ അളവ് ആവില്ല. ഞാൻ ചെയ്ത സ്റ്റെപ്പ് എന്തോ, വലിയ വശത്തിൻ്റെ സ്ക്വയർ എടുത്തു, ചെറിയ രണ്ട് വശങ്ങളുടെയും സ്ക്വയർ എടുത്തു. ചെറിയ രണ്ട് വശങ്ങളുടെ സ്ക്വയറുകൾ കൂട്ടി വലിയ വശത്തിൻ്റെ സ്ക്വയർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഇല്ല. അപ്പോൾ ഇതൊരിക്കലും മട്ടത്രികോണമാവില്ല. അടുത്തത് നോക്കിക്കേ, വലിയ വശം 8, 7, 6, വലിയ വശം 8, 8 ന്റെ സ്ക്വയർ 64.
ചെറിയ രണ്ട് വശം ഏഴും ആറും, ഏഴിൻ്റെ സ്ക്വയർ 49, ആറിൻ്റെ സ്ക്വയർ 36. 49 36 കൂട്ടുമ്പോൾ 85 വരും. 85 64 തുല്യമല്ല. 64 ആയിരുന്നു കിട്ടിയെങ്കിൽ ഇതൊരു മട്ടത്രികോണമാവുമായിരുന്നു. ഇവിടെ അല്ല. അടുത്ത വലിയ വശം 15. 15 സ്ക്വയർ 225. ചെറിയ വശം ഒരെണ്ണം 12. 12 സ്ക്വയർ 144. മറ്റത് 10. 10 സ്ക്വയർ 100. 144 100 കൂട്ടിയാൽ 244 വന്നത്. 225 വന്നായിരുന്നെങ്കിൽ ഇതൊരു മട്ടത്രികോണമാവുമായിരുന്നു. അപ്പോൾ ഇതിനുമുള്ള സാധ്യതയില്ല. അടുത്ത് നോക്കിയേ, വലിയ വശം 13. 12 13 5, അതിൽ വലിയ വശം 13. 13 സ്ക്വയർ 169. ചെറിയ വശം ഒരെണ്ണം 12. 12 സ്ക്വയർ 144. ഒരെണ്ണം 5. 5 സ്ക്വയർ 25. 144 5 25 കൂടെ കൂട്ടുമ്പോൾ 169 വരും. ചെറിയ രണ്ട് വശങ്ങളുടെ സ്ക്വയറുകൾ കൂട്ടിയത് വലിയ വശത്തിൻ്റെ സ്ക്വയറിനോട് തുല്യമാണ്. ഒന്നുകൂടെ, ചെറിയ രണ്ട് വശങ്ങളുടെ സ്ക്വയറുകൾ കൂട്ടിയത് വലിയ വശത്തിൻ്റെ സ്ക്വയറിനോട് തുല്യമാണ്. 269 എങ്കിൽ ഉറപ്പായിട്ടും ഇത് മട്ടത്രികോണത്തിൻ്റെ വശമാവും. ഓക്കെ ആണോ? ഇനി ഞാൻ ചെയ്തതിൻ്റെ ലോജിക്ക് ഞാൻ പറയാം. ഒരു മട്ടത്രികോണത്തിന് നിങ്ങൾക്കറിയാം, എന്നാലും ഒരു മട്ടത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങളുണ്ട്: കർണമുണ്ട്, പാദമുണ്ട്, ലംബമുണ്ട്. ഇനി ഏതൊരു മട്ടത്രികോണത്തിൻ്റെയും കർണത്തിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ബാക്കി രണ്ട് വശങ്ങളുടെ സ്ക്വയറുകൾ കൂട്ടുന്നതിനോട് തുല്യമായിരിക്കും. ഇനി ഒരു മട്ടത്രികോണമുണ്ടെങ്കിൽ അതിൻ്റെ കർണം എന്ന് പറയുന്നത് വലിയ വശമാണ്. വലിയ വശമായ കർണത്തിൻ്റെ സ്ക്വയർ, ഇവിടെ വലിയ വശം 13, 13 ഇവിടെ കർണം, ആ കർണത്തിൻ്റെ സ്ക്വയർ മറ്റു രണ്ട് വശങ്ങൾ, പാദം, ലംബം, അല്ല തിരിച്ചാലും മറ്റ് രണ്ട് വശങ്ങളുടെ സ്ക്വയറുകൾ കൂട്ടുമ്പോൾ കിട്ടണം. ഇതാണ് പൈതഗോറസ് തിയറം പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ സ്റ്റെപ്പ് ചെയ്തത്. പരീക്ഷയ്ക്ക് ഇത്ര ഒന്നും ഓർത്തില്ലെങ്കിലും മട്ടത്രികോണത്തിൻ്റെ, ആംഗിളല്ല, വശമാണോ അല്ലയോ എന്നറിയുവാൻ വലിയ വശത്തിൻ്റെ സ്ക്വയർ എടുക്കുന്നു, ചെറിയ രണ്ട് വശങ്ങളുടെ സ്ക്വയറുകൾ എടുത്ത് കൂട്ടുമ്പോൾ വലിയ വശത്തിൻ്റെ സ്ക്വയർ കിട്ടുമോ നോക്കുന്നു. കിട്ടുമെങ്കിൽ മട്ടത്രികോണമാവും, ഇല്ലേ ആവൂല. ഇതുപോലെ അടുത്ത ചോദ്യം: താഴെ തന്നിരിക്കുന്നവയിൽ ഒരു മട്ടത്രികോണത്തിൻ്റെ അളവാവാൻ സാധ്യതയുള്ളത് ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, മട്ടത്രികോണത്തിൻ്റെ സൈഡാണോ അല്ലയോ എന്നറിയുവാൻ ഫസ്റ്റ് വലിയ വശത്തിൻ്റെ സ്ക്വയർ എടുക്കുക. 20 സ്ക്വയർ 400, 2 2 4 400. ചെറിയ രണ്ട് വശങ്ങളുടെ സ്ക്വയർ 15 സ്ക്വയർ 225, 10 സ്ക്വയർ 100. ചെറിയ രണ്ട് വശങ്ങളുടെ സ്ക്വയറുകൾ കൂട്ടുമ്പോൾ 325 വന്നു. വലിയ വശത്തിൻ്റെ സ്ക്വയറിനോട് തുല്യമല്ല, മട്ടത്രികോണത്തിൻ്റെ വശമാവില്ല. അടുത്തത്, വലിയ വശം 12. 12 സ്ക്വയർ 144, 10 സ്ക്വയർ 100, 11 സ്ക്വയർ 121. ഇത് കൂട്ടുമ്പോൾ 221 വന്നു. ഒരിക്കലും വലിയ വശമായ 12 സ്ക്വയറിനോട് തുല്യമല്ല, മട്ടത്രികോണമാവില്ല. ഓപ്ഷൻ സി, വലിയ വശം 5. 5 സ്ക്വയർ 25, 4 സ്ക്വയർ 16, 3 സ്ക്വയർ 9. 16 9 കൂട്ടുമ്പോൾ 25 തന്നെ വന്നു. വലിയ വശത്തിൻ്റെ സ്ക്വയർ 25, ചെറിയ രണ്ട് വശങ്ങളുടെ സ്ക്വയറുകൾ കൂട്ടുമ്പോഴും 25. അങ്ങനെയാണ് ഉറപ്പായിട്ടും ഇതൊരു മട്ടത്രികോണത്തിൻ്റെ വശമാവും. അടുത്തത്, വലിയ വശം 8. 8 സ്ക്വയർ, ഇത് മതി, എന്നാലും 8 സ്ക്വയർ 64. ചെറിയ വശം 7. 7 സ്ക്വയർ 49, 5 സ്ക്വയർ 25. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 59, 69, 74 വന്നു. വലിയ വശത്തിൻ്റെ സ്ക്വയറായ 64 തുല്യമല്ല, ഒരിക്കലും ഇതൊരു മട്ടത്രികോണമാവില്ല. അപ്പോൾ നമ്മുടെ ആൻസർ, മട്ടത്രികോണത്തിൻ്റെ അളവാവാൻ സാധ്യതയുള്ളത് ഓപ്ഷൻ സി, 4 3 5. ഓർത്തു വെക്കുക, ഒരു മട്ടത്രികോണത്തിൻ്റെ ആംഗിളല്ല, സൈഡാവുമോ ഇല്ലയോ എന്നറിയുവാൻ വലിയ വശത്തിൻ്റെ സ്ക്വയർ എടുക്കുക, ചെറിയ രണ്ട് വശങ്ങളുടെ സ്ക്വയർ എടുക്കുന്നു, ചെറിയ രണ്ട് വശങ്ങളുടെ സ്ക്വയറുകൾ കൂട്ടി നോക്കുന്നു, വലിയ വശത്തിൻ്റെ സ്ക്വയർ തുല്യമാവുന്നുണ്ടോ, ഉണ്ടെങ്കിൽ മട്ടത്രികോണത്തിൻ്റെ വശമാവും. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം. അപ്പോൾ ഒരു രണ്ട് ചോദ്യം ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. വലിയ ചോദ്യം സിമ്പിളാക്കി എഴുതിയേക്കുന്നു. ചോദ്യം ഇങ്ങനെ, എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിക്കുക. ചോദ്യം: ഒരു മട്ടത്രികോണത്തിൻ്റെ പാദം 60 സെൻറ്റിമീറ്ററും ലംബം 80 സെൻറ്റിമീറ്ററുമായാൽ കർണത്തിൻ്റെ നീളം എത്ര? ഇംഗ്ലീഷിലെ ചോദ്യം എങ്ങനെ വരും ഒന്ന് പറഞ്ഞു നോക്കാം. ഇഫ് ദി ബേസ് ആൻഡ് ഓൾട്ടിറ്റ്യൂഡ് ഓഫ് എ റൈറ്റ് ട്രയാംഗിൾ ആർ 60 സെൻറ്റിമീറ്റർ ആൻഡ് 80 സെൻറ്റിമീറ്റർ റെസ്പെക്റ്റീവ്ലി, ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ഇറ്റ്സ് ഹൈപ്പോട്ടനൂസ്, കർണം. നമ്മൾ പഠിച്ചു, ഏതൊരു മട്ടത്രികോണത്തിൻ്റെയും കർണത്തിൻ്റെ നീളം കാണാൻ, കർണം കാണാൻ, റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ.
പൈതഗോറസ് തിയറത്തിൽ നിന്ന് എടുത്തതാണത്. നിർബന്ധമായിട്ടും കാണാതെ പഠിക്കണം. പാദം നമുക്കറിയാം 60, 60 സ്ക്വയർ പ്ലസ് ലംബം നമുക്കറിയാം 80, 80 സ്ക്വയർ. 60 സ്ക്വയർ നമുക്ക് എല്ലാവർക്കും അറിയാം, 6636 സ്ക്വയർ എടുക്കുമ്പോൾ 1 0 2 0, 3600 പ്ലസ്. 80 സ്ക്വയർ, 80 സ്ക്വയർ എടുക്കാൻ 8 സ്ക്വയർ 64 സ്ക്വയർ എടുക്കുമ്പോൾ 1 0 2 0. നോക്കുക, 3600 6400 കൂട്ടുന്നു. റൂട്ട് ഓഫ് 3600 6400 കൂട്ടിയാൽ റൂട്ട് ഓഫ് 10000 വരും. 10000 റൂട്ട് എടുക്കണം. 10000 റൂട്ട് എടുക്കാനായിട്ട് 100 റൂട്ട് നമുക്കറിയാം 10. റൂട്ട് എടുക്കുമ്പോൾ 20 പകരം 10 എടുക്കണം. സ്ക്വയർ എടുക്കുമ്പോൾ 20 ഉണ്ട്, നമ്മൾ 40 എടുക്കും. കാര്യം സ്ക്വയർ എന്ന് പറഞ്ഞാൽ വലുതാ. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 20 ഉണ്ട്, ഒരെണ്ണേ എടുക്കുള്ളൂ. 40 ഉണ്ട്, 2 എടുക്കുള്ളൂ. സ്ക്വയർ എടുക്കുമ്പോൾ ഇരട്ടി ഇരട്ടി ഇരട്ടിയായിട്ട് പോകും. സീറോയുടെ കേസിൽ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ പകുതി പകുതിയായിട്ട് പോകും. അപ്പോൾ ഇവിടെ 100 റൂട്ട് നമുക്കറിയാം 10, 20 കൂടെ ഉണ്ട്, 20 പകരം 1. നമ്മുടെ ആൻസർ 100 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് പറയാം. കുഴപ്പമുണ്ടോ? അപ്പോൾ അടുത്ത ചോദ്യം, ഒരു മട്ട ത്രികോണത്തിൻ്റെ കർണം 17 സെൻറ്റിമീറ്ററും ലംബം 8 സെൻറ്റിമീറ്ററുമായാൽ പാദത്തിൻ്റെ നീളം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. പാദത്തിൻ്റെ നീളം കാണാൻ, മട്ടത്രികോണത്തിൻ്റെ പാദത്തിൻ്റെ നീളം കാണാൻ റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ. കർണം മാത്രമേ കൂട്ടുന്നതുള്ളൂ, പാദമായാലും ലംബമായാലും കുറയ്ക്കുവാണ്. കർണത്തിൻ്റെ സ്ക്വയറിൽ നിന്ന് വേണം കുറയ്ക്കാൻ. ഒന്നുകൂടെ പറയുന്നു, പാദം ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ. കർണം നമുക്കറിയാം 17, അപ്പോൾ റൂട്ട് ഓഫ് 17 സ്ക്വയറെ മൈനസ്. ലംബം നമുക്കറിയാം 8, 8 സ്ക്വയർ 64, അല്ല 8 സ്ക്വയർ അടുത്ത സ്റ്റെപ്പിൽ എഴുതാമല്ലോ. ഇനി റൂട്ട് ഓഫ് 17 സ്ക്വയർ 289 ചെയ്ത് നോക്കിക്കോളാം. 8 സ്ക്വയർ 64. 289 നിന്ന് 64 കുറച്ച് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 225 വന്നു. 225 റൂട്ട് എന്ന് പറയുന്നത്, 225 റൂട്ട് എന്ന് പറയുന്നത് 15. നമ്മുടെ ആൻസർ 15 സെൻറ്റിമീറ്റർ. അപ്പോൾ പാദത്തിൻ്റെ നീളമായാലും ലംബത്തിൻ്റെ നീളമായാലും കുറയ്ക്കുവാണ് റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ. അപ്പോൾ ഇതുപോലെ ഒരു ചോദ്യത്തിലോട്ട് നമുക്ക് അപ്പോൾ അടുത്ത ചോദ്യം കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു ചോദ്യമാണ്. 2014 ഒരു വില്ലേജ് മാന് ചോദിച്ച ചോദ്യങ്ങളിലൊന്നാണ്. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ത്രികോണത്തിൻ്റെ ചോദ്യമാണെന്ന് പറയത്തില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. 32 മീറ്റർ ഉയരമുള്ള ഒരു തെങ്ങ് 12 മീറ്റർ ഉയരത്തിൽ വെച്ച് ഒടിഞ്ഞ് അതിൻ്റെ മുകളറ്റം നിലത്ത് കുത്തിയിരിക്കുന്നു എങ്കിൽ നിലത്തു കുത്തിയ അറ്റം തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്നും എത്ര അകലെയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, 32 മീറ്റർ ഉയരമുള്ള ഒരു തെങ്ങുണ്ട്. ആ തെങ്ങ് 12 മീറ്റർ ഉയരത്തിൽ വെച്ചോടിഞ്ഞു, അതായത് മേളിൽ നിന്നൊരു 12 മീറ്റർ ഉയരത്തിൽ വെച്ചോടിഞ്ഞു. അതായത് 32 മീറ്റർ 12 മീറ്റർ ഉയരത്തിൽ വെച്ച് ഒടിയുക എന്ന് പറഞ്ഞാൽ ബാക്കി 20 മീറ്റർ ഉണ്ട്, അത് ഒടിഞ്ഞ് താഴോട്ട് വീഴും. അതിൻ്റെ മുകളറ്റം വന്ന് നിലത്ത് കുത്തി എങ്കിൽ നിലത്തു കുത്തിയ അറ്റം തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്നും എത്ര അകലെയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കുവാണേ, നോക്കിക്കോണം. ഇതാണ് 32 മീറ്റർ ഉയരമുള്ള ഒരു തെങ്ങ്. ഇത് ഫുള്ള് 32 മീറ്റർ. ഇത് 12 മീറ്റർ ഉയരത്തിൽ വെച്ച്, അതായത് ഇവിടെ നിന്ന് 12 മീറ്റർ ഉയരത്തിൽ വെച്ച് ഒടിഞ്ഞു. അപ്പോൾ ഇവിടെ വെച്ച് ഒടിഞ്ഞെന്നിരിക്കട്ടെ, സ്വാഭാവികമായും ബാക്കി എത്ര മീറ്റർ ഉണ്ട്? 22 32, ബാക്കി 20 മീറ്ററും മേളിലോട്ടുണ്ട്. അവിടെ വെച്ച് ഇത് ഒടിയുവാണ്. എന്നിട്ട് ഈ 20 മീറ്റർ നേരെ താപ്പോട്ട് വന്ന് നിലത്തോട്ട് പതിക്കുവാണ്. അപ്പോൾ നമുക്കിന്ന് വരച്ച് നോക്കാം. നോക്കിയേ, 12 മീറ്റർ വെച്ച് ഒടിഞ്ഞു. ഇതാണ് തെങ്ങെന്നിരിക്കട്ടെ, ഇത് മേളിലോട്ട് 32 മീറ്റർ ഉണ്ട്. 12 മീറ്റർ ആയപ്പോഴത്തേക്കിനും ഇവിടെ വെച്ച് ഇത് ഒടിഞ്ഞു. ഒടിഞ്ഞിത് താഴോട്ട് വീണു. അപ്പോൾ സ്വാഭാവികമായി ഈ 12 മീറ്റർ ഒടിഞ്ഞ് താഴോട്ട് വീണ ബാക്കി എത്ര മീറ്റർ ഉണ്ട്? 20 മീറ്റർ വന്ന് നിലത്ത് പതിച്ചു. രണ്ടു ഒരേ നിരയില്ല, നിലത്ത് പതിച്ചു. നമ്മളോട് ചോദിച്ചേക്കുന്നു എങ്കിൽ നിലത്ത് കുത്തിയ അറ്റം, ദേ ഈ അറ്റം ഇവനാ നിലത്ത് കുത്തുന്നേ, തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്നും എത്ര അകലെയാണ്? ദേ ഇത്, ഈ നിലത്ത് കുത്തിയ അറ്റം തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്നും എത്ര അകലെയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സംഭവം മനസ്സിലായോ? ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇത്രയും 12 മീറ്റർ, ബാക്കി 20 മീറ്റർ വന്ന് നിലത്ത് കുത്തി, അപ്പം മൊത്തം 32 മീറ്ററായി.
ഇവിടെ നിന്നുള്ള ദൂരം. സംഭവം കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി, എടാ ഇതിപ്പോൾ ഒരു മട്ടത്രികോണമായി. ഈ മട്ടത്രികോണത്തിൻ്റെ 90 ഓപ്പോസിറ്റ്, 90 ഇവിടെ, 90 ഓപ്പോസിറ്റ് കർണമുണ്ട് 20. ഹൈറ്റിനെ സൂചിപ്പിക്കുന്ന സാധനം എപ്പോഴും ലംബമാണ്, ലംബമുണ്ട് 12. നമ്മളോട് ചോദിച്ചേക്കുന്നു, നിലത്തു കുത്തിയ അറ്റത്തിൽ നിന്ന് തെങ്ങിൻ്റെ ചുവട്ടിലേക്കുള്ള ഈ ദൂരം, അതായത് പാദമാണ് ചോദിച്ചേക്കുന്നത്. ഒരു മട്ടത്രികോണത്തിൻ്റെ പാദമാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് 3, 4 എണ്ണമുണ്ട്, 32 ഉണ്ട്, 16 ഉണ്ട്, 22 ഉണ്ട്, 18 ഉണ്ട്. ഇപ്പോൾ ഒരു മട്ടത്രികോണത്തിൻ്റെ പാദം കാണാൻ, കർണമായിരുന്നേ കൂട്ടുവാണ്, പാദം കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. പാദം ഈസ് ഈക്വൽ ടു, എൻ്റെ അപ്പം പറഞ്ഞു പോ, റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ ഈക്വൽ ടു, കർണം നമുക്കറിയാം 20, 20 സ്ക്വയർ മൈനസ് ലംബം നമുക്കറിയാം 12 സ്ക്വയർ. ഇപ്പോൾ റൂട്ട് ഓഫ് 20 സ്ക്വയർ 400 മൈനസ് 12 സ്ക്വയർ 144 ഈക്വൽ ടു റൂട്ട് ഓഫ് 400 മൈനസ് 144 ചെയ്ത് നോക്കിയുള്ള റൂട്ട് ഓഫ് 256 വന്നു. 256 റൂട്ട് ഉറപ്പായിട്ടും 16. നമ്മുടെ ആൻസർ 16 മീറ്റർ. 256 റൂട്ട് എടുക്കാനുള്ള വഴികളുണ്ട്, സ്ക്വയർ റൂട്ട് എടുക്കുന്ന സമയത്ത് ഞാൻ പഠിപ്പിക്കാം. ഞാനത് പെട്ടെന്ന് നേരത്തെ എങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിയാം ഓൾറെഡി 256 റൂട്ട്, 20 വരെയൊക്കെ റൂട്ട് കാണാതെ പഠിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. 256 റൂട്ട് 16 ആണെന്നറിയാം, അല്ലെ തന്നെ അറിയാം 225 റൂട്ട് 15. ഇപ്പോൾ 15 കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും 6, 6, 36 6-ൽ അവസാനിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വേണേലും അങ്ങനെ വേണേലും എടുക്കാം. നമ്മുടെ ആൻസർ 16. സ്ക്വയർ റൂട്ട് എടുക്കാൻ ഞാൻ പഠിപ്പിക്കാം. ഈ സംഭവം മനസ്സിലായെന്ന് കരുതുന്നു, ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, മട്ടത്രികോണത്തിൻ്റെ പാദം കാണാൻ റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ വലിയ കാര്യത്തിലോട്ട് പോ. അപ്പോളെ നമ്മൾ ഇനി മട്ടത്രികോണത്തിൻ്റെ വിസ്തീർണം കാണാൻ പഠിക്കാൻ പോവുകയാണ്. വിസ്തീർണം എന്ന് പറഞ്ഞാൽ ദേ ഇതിൻ്റെ അകത്തെ അളവല്ല. എന്തായാലും ചുറ്റളവ് നിങ്ങളെ ഞാൻ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട കാര്യമില്ല. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഏതൊരു ത്രികോണമായാലും ചുറ്റിനുള്ള അളവ്, 3 വശം കൂടെ കൂട്ടുന്നു. ഇനി ഇവിടെ പറയുകയാണെങ്കിൽ കർണവും പാദവും ലംബവും കൂടെ കൂട്ടി വെക്കുന്ന ചുറ്റളവ് കിട്ടും. നമ്മൾ മട്ടത്രികോണത്തിൻ്റെ വിസ്തീർണം കാണാൻ പഠിക്കാൻ പോവുകയാണ്. ഓരോ ത്രികോണത്തിനും പ്രത്യേകം പ്രത്യേകം വിസ്തീർണം കാണണം നിങ്ങൾ പഠിക്കേണ്ടി വരും. എസ്പെഷ്യലി ത്രികോണത്തിൻ്റെ കേസിലേ ഉള്ളൂ ഇങ്ങനെയൊക്കെ പ്രത്യേകം പ്രത്യേകം ത്രികോണത്തിൻ്റെ വിസ്തീർണം കാണാൻ. ഈ മട്ടത്രികോണത്തിൻ്റെ വിസ്തീർണം കാണുന്നതിന് മുമ്പ് നോർമലി നിങ്ങൾ പഠിച്ച ഏതൊരു ത്രികോണത്തിൻ്റെയും വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു, ഹാഫ് ബി എച്ച്, അതായത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. മലയാളത്തിൽ പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു അവിടെ നിന്നുള്ള ഉന്നതി. ഏതൊരു ത്രികോണത്തിൻ്റെയും വിസ്തീർണം കാണാൻ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇനി മട്ടത്രികോണത്തിൻ്റെ കേസിൽ വരുമ്പോൾ പാദം ഇതാണ് ബേസ്. ഇനി ഇതിൻ്റെ ഹൈറ്റിനെ സൂചിപ്പിക്കുന്ന, ഇതിൻ്റെ ഹൈറ്റിനെ സൂചിപ്പിക്കുന്ന സാധനം എന്ന് പറയുന്നത് ദേ ലംബമാണ് അല്ലേ. ഒന്നാലോചിച്ച് നോക്ക്, ഏതൊരു മട്ടത്രികോണത്തിൻ്റെയും ഹൈറ്റിനെ സൂചിപ്പിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ ലംബമാണ്. അപ്പോൾ ഒരു മട്ടത്രികോണത്തിൻ്റെ വിസ്തീർണം കാണാൻ ഉള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ലംബം, അതായത് ഹൈറ്റിനെ സൂചിപ്പിക്കുന്നതിന് പകരം ഹൈറ്റ് എവിടെ വരുന്ന ലംബത്തിൽ വരുന്നു, അതുകൊണ്ട് ലംബം എന്നെഴുതി. ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ലംബം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് മട്ടത്രികോണത്തിൻ്റെ കേസിൽ. ഈ ഒരു കാര്യം മനസ്സിൽ ഓർത്തു വെക്കണം. അപ്പം ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഏതൊരു ത്രികോണത്തിൻ്റെയും വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ ഹാഫ് ബി എച്ച് ആണ്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇനി മട്ടത്രികോണത്തിൻ്റെ കേസിൽ ഹൈറ്റിനെ സൂചിപ്പിക്കുന്ന സാധനം ലംബം അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡാണ്. അപ്പോൾ ഹാഫ് ബി എച്ചിൻ്റെ സ്ഥാനത്ത്, ഹൈറ്റിൻ്റെ സ്ഥാനത്ത് ഹാഫ് ബി എ എന്ന് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ലംബം ഉന്നതി എന്നാണ്. ആ ഉന്നതിയുടെ സ്ഥാനത്ത് മട്ടത്രികോണം വരുമ്പോൾ ലംബമാവുന്നു എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. കാര്യം മട്ടത്രികോണത്തിൻ്റെ ഹൈറ്റിനെ സൂചിപ്പിക്കുന്ന സാധനം ഇവിടെ എന്തുവാണ്? ലംബമാണ്. ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ലംബം. കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമ്മുടേതായ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ കർണം ഒഴിച്ച് ബാക്കി 2, ഹാഫ് ഇൻറ്റു പാദം ലംബം. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒരു മട്ടത്രികോണത്തിൻ്റെ ഏരിയ കാണാൻ, വിസ്തീർണം കാണാൻ, പരപ്പളവ് കാണാൻ പാദവും ലംബവും കൂടെ ഗുണിച്ചിട്ട് പകുതി എടുത്താൽ മതി. അത് ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ലംബം. കർണം ഏറിയക്കകത്ത് വരുന്നതേയില്ല. സംഭവം മനസ്സിലായേ? അപ്പോൾ ഒന്നുകൂടെ എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിയേ. മട്ടത്രികോണത്തിൻ്റെ ഏരിയ കാണാൻ ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ലംബം.
കുറച്ചുകൂടെ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ്, ഹാഫ് ബി എച്ചിന് പകരം ഹാഫ് ബി എ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യത്തിലോട്ട് പോവാം. അപ്പോൾ ഞാനൊരു രണ്ട് ചോദ്യം ബോർഡിൽ എഴുതിയിട്ടുണ്ട്. കുറച്ച് വലിയ ചോദ്യമാണ്, വലിയ ചോദ്യമല്ല, വലിയ ചോദ്യമാണ്, ഞാൻ ചെറുതാക്കി എഴുതിയേക്കുന്നുള്ളൂ. ചോദ്യം ഇങ്ങനെ: പാദം 11 സെൻറ്റിമീറ്ററും ലംബം 10 സെൻറ്റിമീറ്ററുമായ മട്ട ത്രികോണത്തിൻ്റെ വിസ്തീർണം എത്ര? ഒന്നുകൂടെ പറയുന്നു, പാദം 11 സെൻറ്റിമീറ്ററും ലംബം 10 സെൻറ്റിമീറ്ററുമായ മട്ട ത്രികോണത്തിൻ്റെ വിസ്തീർണം എത്ര? ഇതിൻ്റെ കർണം ചോദിച്ചു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, പെർഫെക്റ്റ് ആയിട്ടൊരു സ്ക്വയർ റൂട്ട് വരത്തില്ല. നമ്മൾ അതല്ല പറയുന്നത്, നമുക്ക് ഇതിൻ്റെ വിസ്തീർണമാണ് വേണ്ടത്. അപ്പോഴേ ഓർത്തോളം, മട്ട ത്രികോണത്തിൻ്റെ വിസ്തീർണം കാണാൻ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ്, അതായത് ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ഹൈറ്റിൻ്റെ സ്ഥാനത്ത് ലംബം. അപ്പോൾ ഇവിടെ ഹാഫ് ഇൻറ്റു ബേസ് നമുക്ക് തന്നിട്ടുണ്ട് 11 ഇൻറ്റു, ലംബം നമുക്ക് തന്നു, ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് തന്നു 10. ഈ രണ്ടും 10 കൂടെ വെട്ടിക്കളയുമ്പോൾ, രണ്ടും കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ പകുതി എടുക്കുക, 10 കൂടെ വെട്ടിക്കളയുമ്പോൾ 5, 11 ഇൻറ്റു 5 55 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് നമ്മുടെ ആൻസർ 55 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഏറിയ എപ്പോഴും സ്ക്വയറിൽ എഴുതാവും. അടുത്ത ചോദ്യം: പാദം 8 സെൻറ്റിമീറ്ററും ലംബം 12 സെൻറ്റിമീറ്ററുമായ മട്ട ത്രികോണത്തിൻ്റെ വിസ്തീർണം എത്ര? ഈ ചോദ്യം ഇംഗ്ലീഷിൽ വന്നാൽ എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കി. ഇഫ് ദി ബേസ് ആൻഡ് ഓൾട്ടിറ്റ്യൂഡ് ഓഫ് എ റൈറ്റ് ട്രയാംഗിൾ ആർ 8 സെൻറ്റിമീറ്റർ ആൻഡ് 12 സെൻറ്റിമീറ്റർ റെസ്പെക്റ്റീവ്ലി, ഫൈൻഡ് ഇറ്റ്സ് ഏരിയ, പരപ്പളവ് കാണണം. ഏരിയ കാണാൻ, നോർമൽ ഏരിയ കാണാൻ ഹാഫ് ബി എച്ച് ആണ്, മട്ട ത്രികോണത്തിൻ്റെ ഏരിയ കാണാൻ ഹൈറ്റിൻ്റെ സ്ഥാനത്ത് ലംബമായുണ്ട് ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റിൻ്റെ സ്ഥാനത്ത് ലംബമായുണ്ട് ലംബം ഓൾട്ടിറ്റ്യൂഡ്, ഹാഫ് ബി എ. നോർമലി ഹാഫ് ബി എച്ച്, മട്ട ത്രികോണം വരുമ്പോൾ ഹാഫ് ബി എ, ഹൈറ്റിൻ്റെ സ്ഥാനത്ത് ഓൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് തന്നു 8 ഇൻറ്റു ലംബം തന്നു 12 ഓൾട്ടിറ്റ്യൂഡ്. 1 2 2 രണ്ട് വെച്ച് കിട്ടുമ്പോൾ പകുതി എടുക്കണം. 4 2 8 12 × 4 12 × 4 48 സെൻറ്റിമീറ്റർ തന്നുകൊണ്ട് വിസ്തീർണ സ്ക്വയറിൽ എഴുതുന്നു. നമ്മുടെ ആൻസർ 48 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ ആണോ? അപ്പോൾ മറന്നു പോരുത്, മട്ട ത്രികോണത്തിൻ്റെ വിസ്തീർണം എടുക്കുമ്പോൾ കർണത്തിലല്ല കാര്യം, പാദവും ലംബത്തിലുമാണ് കാര്യം. ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ലംബം. അപ്പോൾ ഇതുപോലെ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് ചോദിച്ച ഒരു ചോദ്യത്തിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ചോദ്യം, ചോദ്യം ഇങ്ങനെയാണ്: ഒരു മട്ട ത്രികോണത്തിൻ്റെ കർണം 25 സെൻറ്റിമീറ്ററും, അതായത് ഹൈപ്പോട്ടനസ് കർണം 25 സെൻറ്റിമീറ്ററും, അതുപോലെ തന്നെ പാദം 20 സെൻറ്റിമീറ്റർ, പാദം 20 സെൻറ്റിമീറ്റർ. നമ്മളോട് ചോദിച്ചേക്കുന്നത് അതിൻ്റെ വിസ്തീർണം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താ ചോദിച്ചേക്കുന്നത്? അതിൻ്റെ വിസ്തീർണം. അപ്പോഴേ മനസ്സിലോർക്കണം, ഇവിടെ ഒരു മട്ട ത്രികോണത്തിൻ്റെ വിസ്തീർണം കാണാൻ നോർമൽ വിസ്തീർണം ഹാഫ് ബി എച്ച്, പാദവും ഹൈറ്റും. മട്ട ത്രികോണം വരുമ്പോഴത്തേന് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ്, അതായത് ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ലംബം, ഓൾട്ടിറ്റ്യൂഡ് ഹൈറ്റിനെ സൂചിപ്പിക്കുന്നു. ഇവിടെ ദൈവം സഹായിച്ച് നമുക്ക് ലംബം തന്നിട്ടില്ല. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? കർണമുണ്ട്, പാദമുണ്ട്. വിസ്തീർണം കാണാനായിട്ട് നമുക്ക് കർണമല്ല ആവശ്യം, പാദവും ലംബവുമാണ് ആവശ്യം. പക്ഷെ ഇവിടെ ലംബം തന്നിട്ടില്ല. മട്ട ത്രികോണത്തിൻ്റെ വിസ്തീർണം കാണണമെങ്കിൽ ലംബം വേണം, ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ലംബമാണ്, ലംബമില്ല. അപ്പം നമുക്ക് ആദ്യം ലംബം കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കണ്ടേ? നിങ്ങളൊന്ന് ആലോചിക്ക്, ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? കർണമുണ്ട്, പാദവുമുണ്ട്. ലംബം കാണാൻ ഇന്ന് ക്ലാസ്സിൽ കുറേ തവണ നമ്മൾ പഠിച്ചു, ഏതൊരു മട്ട ത്രികോണത്തിൻ്റെ ലംബം കാണാൻ റൂട്ട് ഓഫ് ലംബം കാണാൻ, ലംബത്തിൻ്റെ സ്ക്വയർ അല്ല, ലംബം കാണാൻ റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. ലംബം കാണാൻ റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. ഓൾട്ടിറ്റ്യൂഡ് കാണാൻ റൂട്ട് ഓഫ് ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയുണ്ട്? കർണമുണ്ട് 25, 25 സ്ക്വയറെ മൈനസ്, പാദമുണ്ട് 20, 20 സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് 625 25 സ്ക്വയർ, 625 − 20 സ്ക്വയർ 400. അപ്പോൾ നമുക്ക് റൂട്ട് ഓഫ് 625 നിന്ന് 400 പോയാൽ 225 വന്നു. 225 റൂട്ട് നമുക്കറിയാം 15, എല്ലാം സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് നമ്മുടെ ആൻസറും 15 സെൻറ്റിമീറ്റർ. അപ്പോൾ ലംബം നമുക്ക് കിട്ടി 15 സെൻറ്റിമീറ്റർ. ഇതല്ല നമ്മുടെ ആൻസർ, ലംബമല്ല ചോദിച്ചത്, കാണാൻ പറഞ്ഞത്.
നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇതിന്റെ വിസ്തീർണമാണ്. അപ്പൊ മനസ്സിൽ ഓർക്കണം, എടാ മട്ട ത്രികോണത്തിന്റെ വിസ്തീർണം കാണാൻ ഹാഫ് ബി എ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ്, ഹൈറ്റിന്റെ സ്ഥാനത്ത് ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ഹൈറ്റിനെ സൂചിപ്പിക്കുന്ന ലംബം ഓൾട്ടിറ്റ്യൂഡ്. ബേസ് ഉണ്ട്, ഓൾട്ടിറ്റ്യൂഡ് നമ്മൾ കണ്ടുപിടിച്ചു ലംബം. അപ്പോൾ ഹാഫ് ഇൻറ്റു പാദമായ 20 ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് ലംബമായ 15. ഒരു രണ്ട് രണ്ട്, ഇത് 10, രണ്ട് വെച്ച് ഹരിക്കുമ്പോൾ പകുതി എടുത്താൽ മതി. 10 × 15 നമ്മുടെ ആൻസർ 150. ഇതെല്ലാം സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് നമ്മുടെ ആൻസർ 150 cm². അപ്പോൾ ഒരു മട്ട ത്രികോണത്തിൻ്റെ വിസ്തീർണം കാണാൻ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റിൻ്റെ സ്ഥാനത്ത് ഹൈറ്റ് സൂചിപ്പിക്കുന്ന ഓൾട്ടിറ്റ്യൂഡായതുകൊണ്ട് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡാണ്. ഓൾട്ടിറ്റ്യൂഡ് തന്നിട്ടില്ല. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡായ ലംബം നമ്മൾ കണ്ടുപിടിച്ചു, അതിനുശേഷം ഏരിയ കണ്ടു. സംഭവം സിമ്പിളല്ലേ, എളുപ്പമല്ലേ, ഓക്കെ ആണോ? നമ്മൾ ത്രികോണത്തെക്കുറിച്ച് പഠിക്കുന്ന രണ്ടാമത്തെ ക്ലാസ്സിൽ, അതായത് ഈ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ അത്രയും നമുക്ക് ഒരു റൗണ്ട് ഒന്ന് പറഞ്ഞു നോക്കാം. എന്നെ കാണുന്നവർ എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കാൻ ശ്രമിക്കണം. നമ്മൾ എന്തായിരുന്നു പഠിച്ചത് ഇന്നത്തെ ക്ലാസ്സിൽ? മട്ടത്രികോണത്തെക്കുറിച്ചായിരുന്നു പഠിച്ചത്. മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ ഒരു കോണ് 90 ത്രികോണത്തെയാണ് മട്ടത്രികോണം എന്ന് പറയുന്നു. ഒരു കോണ് 90 ബാക്കി രണ്ട് കോണുകളൂടെ ചേരുമ്പോഴും 90 കാര്യം മൊത്തം 180 വരണമല്ലോ. അപ്പോൾ ബാക്കി രണ്ട് കോണുകൾ എന്തായാലും ന്യൂനകോണുകളായിരിക്കും. ന്യൂനകോണുകൾ എന്ന് പറഞ്ഞാൽ 90 താഴെയുള്ള രണ്ട് കോണുകളും 90 ഒരു കോണുകളും ഒരു കോണും ചേരുന്നതാണ് മട്ടത്രികോണം എന്ന് പറയുന്നത്. ഇനി മട്ടത്രികോണത്തിൻ്റെ കോണുകളുടെ അംശബന്ധമാണോ എന്നറിയുവാൻ, കോണുകളുടെ അംശബന്ധമാണോ എന്നറിയുവാൻ ഓർത്തു വച്ചോളൂ, വലിയ അംശബന്ധം ചെറിയ രണ്ട് അംശബന്ധങ്ങൾ കൂട്ടുമ്പോൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. വലിയ അംശബന്ധം ചെറിയ രണ്ട് അംശബന്ധങ്ങൾ കൂട്ടുമ്പോൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ നമ്മൾ പഠിച്ചത് മട്ടത്രികോണത്തിന് 3 വശങ്ങളുണ്ട്, കർണം, പാദം, ലംബ്. ഇംഗ്ലീഷിൽ ഹൈപ്പോട്ടനൂസ്, ബേസ്, ഓൾട്ടിറ്റ്യൂഡ്. ഏറ്റവും വലിയ വശം കർണമാണ്, ഹൈപ്പോട്ടനൂസ് ആണ്. പിന്നെ പൈതഗോറസ് തിയറം എന്തായിരുന്നു? കർണത്തിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് പാദത്തിൻ്റെ സ്ക്വയറും ലംബത്തിൻ്റെ സ്ക്വയറും കൂടെ കൂട്ടുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ കർണം ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ലംബം ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. പാദം ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ. അപ്പോൾ ഓർത്തു വെക്കുക, കർണത്തിൻ്റെ മലയാളം ഇംഗ്ലീഷ് ഹൈപ്പോട്ടനൂസ്, പാദത്തിൻ്റെ ഇംഗ്ലീഷ് ബേസ്, ഓൾട്ടിറ്റ്യൂഡാണ് ലംബത്തിൻ്റെ ഇംഗ്ലീഷ്. പിന്നെ നമ്മൾ പഠിച്ചത് ഒരു മട്ടത്രികോണത്തിൻ്റെ വശമാണോ എന്നറിയുവാൻ, സാധാ ത്രികോണമല്ല, ഒരു മട്ടത്രികോണത്തിൻ്റെ വശമാണോ എന്നറിയുവാൻ ഓർത്തു വെക്കുക, വലിയ വശത്തിൻ്റെ സ്ക്വയർ എടുക്കുക. ചെറിയ രണ്ട് വശങ്ങളുടെ സ്ക്വയറുകൾ കൂട്ടുമ്പോൾ വലിയ വശത്തിൻ്റെ സ്ക്വയർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അതൊരു മട്ടത്രികോണമാവും. ഇതിൻ്റെ ലോജിക്ക്, വലിയ വശം കർണമാണ്, കർണത്തിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ബാക്കി രണ്ട് വശങ്ങളുടെ സ്ക്വയറുകൾ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. പിന്നെ നമ്മൾ പഠിച്ചത് ഒരു മട്ടത്രികോണത്തിൻ്റെ ഏരിയ കാണാൻ. സിമ്പിളാണ്, നോർമൽ ത്രികോണത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ബി എച്ച്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ മട്ടത്രികോണത്തെ സംബന്ധിച്ച് ഹൈറ്റിനെ സൂചിപ്പിക്കുന്ന സാധനം എന്ന് പറയുന്നത് ഈ സൈഡിൽ ബേസിനും കർണവുമല്ലാത്ത ആ ഉന്നതി, ആ സാധനം ഓൾട്ടിറ്റ്യൂഡ് ലംബമാണ്. അപ്പോൾ ഒരു മട്ടത്രികോണത്തിൻ്റെ ഏരിയ കാണാൻ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയാം. മലയാളത്തിൽ ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ലംബത്തിന് പാദം ഇൻറ്റു ലംബം, ഹൈറ്റിൻ്റെ സ്ഥാനത്ത് ഇവിടെ ലംബം വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഓൾട്ടിറ്റ്യൂഡ് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നന്നായി പഠിച്ചു മനസ്സിലാക്കി നോട്ട് എഴുതി എന്ന് കരുതുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഈ കണ്ടിന്യൂസ് മഴയായതുകൊണ്ടാണ്, മഴയുടെ പ്രശ്നങ്ങളുണ്ടായാണ് ചെറിയൊരു സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. ദയവായി ഈ ഒരു ക്ലാസ്സിൽ അത് ഇഗ്നോർ ചെയ്തേക്കുക. അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സിൽ ഇനിയും വേഗം കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്, നിങ്ങളുടെ സ്വന്തം ജെറിൻ.